ഒരു ലക്ഷം മുടക്കില്ല, അടിപൊളി ക്രെറ്റ, അതും സൺറൂഫുള്ള ഓട്ടോമാറ്റിക് പെട്രോളും ഉണ്ടാവില്ലേ? പെട്രോള് അതെ, ഡീസൽ വേറുണ്ട്. നമ്മൾ ആറേകാല് ചോദ്യം മാത്രല്ലേ, ആറേകാല് എന്തെങ്കിലും ചെറിയ വ്യത്യാസത്തിൽ കൊടുക്കും, കുറച്ചു കൊടുക്കും, ചെറിയ വ്യത്യാസത്തിൽ കൊടുക്കും. ഫുൾ ഉഷാറാണ്, ഫുൾ ഓൺ ആണല്ലേ, ഫുൾ ഓൺ കൊടുക്കും. ഉറപ്പ് മുടക്കാതെ വണ്ടി കൊണ്ടുപോകാം, നല്ല അടിപൊളി ഉണ്ടല്ലേ. ജി ടി ലൈൻ ഓട്ടോമാറ്റിക്, ജി ടി ലൈൻ ആണ്, ഓട്ടോമാറ്റിക് ആണ്, സോണറ്റ് ആണ്. 50,000 മുടക്കിലോ അല്ലെങ്കിൽ 60,000 മുടക്കിലോ 1,00,000 മുടക്കിലൊക്കെ ഇറക്കാം, ആ റേഞ്ച് കൊടുക്കാം. ഓല പ്രൊഫൈൽ ആണ് മെയിൻ ആയിട്ട് പറഞ്ഞത്. ഇത് ഡീസൽ ആകുമ്പോൾ മൈലേജ് കിട്ടും? 2017 മോഡൽ വി എക്സ് ഐ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ്. വി എക്സ് ഐ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 23,000 കിലോമീറ്റർ ആകുമോട്ടുള്ളൂ? 3.25 ചോദിക്കും നമ്മൾ. ചോദ്യം മാത്രം, അതിലെന്തായാലും കുറച്ച് കൊടുക്കും, കമ്മിയായി കൊടുക്കും. 3.15 ആ തർശങ്ങൾ 15,000 കൊടുക്കുമോ? ചെറുതായിട്ട് നമുക്ക് ചെയ്യാം. ആൾക്കാർ വന്നാൽ മാക്സിമം കുറച്ച് കൊടുക്കും. നമ്മളങ്ങനെ കുറച്ച് കാലത്തിന് ശേഷം വീണ്ടും കുറ്റിപ്പാലം ഓട്ടോലക്സിലെ വീണ്ടും എത്തിയാണ് കണ്ടമാനം. പുതിയ സ്റ്റോ കുറെ വണ്ടികൾ കയറി ഏകദേശം 10-50 വണ്ടികൾ കിട്ടും. ചെറിയ മുടക്കിലാണ്, ഫുൾ ഗ്യാരന്റി വണ്ടികളാണ്. ഏകദേശം 1,00,000 മുടക്കില് ഇന്നോവളൊക്കെ ഇറക്കാൻ പറ്റും. അതേപോലെ ഫുൾ ഓൾ ക്രെറ്റകളുണ്ട്, ക്രിയ സോണറ്റ് ഉണ്ട്, ക്രിയാന്റെ കാരവൻ എല്ലാം ഉള്ളു ഉണ്ടല്ലോ. നമ്മളെ കൂടുതൽ സൗകര്യത്തിൽ നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. ഷാറല്ലേ, ഷാറല്ലേ, ലൊക്കേഷൻ എന്നാണ്? കോട്ടക്കന്ന് തിരൂർ റോട്ടിൽ. തിരൂർ കോട്ടക്ക റോഡാണ് റോട്ടില്, അതായത് തിരൂർ 8 കിലോമീറ്റർ, കോട്ടക്കന്ന് 7 കിലോമീറ്റർ. അങ്ങനെയാണ്, ഏകദേശം ഒരേ മാർക്ക് തന്നെയാണ്. മെയിൻ റോഡിന്റെ വക്കിലാണ്, മെയിൻ റോഡിന്റെ ഫ്രണ്ട്. മേജർ ആക്സിഡന്റും ഫ്ലഡും ഗ്യാരണ്ടി, ഗ്യാരണ്ടി എഴുതി ഒപ്പിട്ട് കൊടുക്കും. ടോട്ടൽ ലോസ് ഒക്കെ ഗ്യാരണ്ടി ആണ്, ഗ്യാരണ്ടി. ഇവിടെ ഉള്ള എല്ലാ വണ്ടികളും ഗ്യാരണ്ടി ഉണ്ടല്ലോ. റീപ്ലേസുകൾ നോർമലി ഉള്ള വണ്ടികൾക്ക് ഉണ്ടാവും, ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് കൊടുക്കും. ഓക്കെ, ഇവിടെ ഏകദേശം വണ്ടികളൊക്കെ ഫുൾ ഇസ്റ്റേറിലെ വണ്ടികളൊക്കെ എല്ലാം ഉണ്ടോ? സെഡ് ഓട്ടോമാറ്റിക് ചെറിയ മുടക്കിൽ അർക്കം വെക്ക് ക്രിസ്റ്റ് ഉണ്ട് അല്ലേ. അതുപോലെ നിങ്ങളെ പ്രൊഫൈലും അതിന് മെയിൻ ആയിട്ട് പറഞ്ഞല്ലേ. പിന്നെ ഫുൾ ഓൺ കുറെ സോണറ്റ് ഉണ്ടല്ലോ, സോണറ്റ് ഉണ്ട്, 2 ഫുൾ ഓണിലാണ് കൊടുക്ക. പിന്നെ ചെറിയ മുടക്കിൽ വേറെ ബ്ലാക്ക് വണ്ടി ഉണ്ട്, 22 മാനുവൽ ഡീസൽ, അത് വേറെ ഓട്ടോമാറ്റിക് ഡീസൽ ഉണ്ട്. എല്ലാം അങ്ങനെ തരും. കാരൻസ് ഉണ്ട്, ഗിയറിന്റെ 6-seat വണ്ടിയല്ലേ. പിന്നെ 5-6 ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ട്, പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ട്. ഒക്കെ വീഡിയോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം. നമ്മളെ ചാനൽ കാര്യം മറക്കാം, സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് പേജ് പോലെ മറക്കണം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. ചൗക്കത്ത് അപ്പൊ നമ്മളെ ഫസ്റ്റത്തെ വണ്ടി ആണല്ലേ, ക്രെറ്റകളാണല്ലേ. ക്രെറ്റകള് എത്ര ക്രെറ്റ നമ്മളത്? നമ്മളടുത്ത് 5-6 ഉണ്ട് ക്രെറ്റ ഉണ്ട്. അപ്പൊ സൺറൂഫ് ഉള്ള അത് ഓട്ടോമാറ്റിക് ബ്ലാക്ക് അഡിഷൻ ഉണ്ട്. ബ്ലാക്ക് അഡിഷൻ ഉണ്ട്. അയ്യോ, ചെറിയ മുടക്കിൽ ഇറക്കല, ചെറിയ മുടക്കിൽ 1,00,000 മുടക്കിലും 1.5 മാസം മുടക്കിലും ഇറക്കലേ, ആ റേഞ്ചിൽ മുടക്കി. എത്ര വണ്ടികൾ എങ്ങനെ മോഡൽ വരുന്നേ? ഇത് 2019 ഓട്ടോമാറ്റിക് എസ് എക്സ് ഓ. 19 ആണ്, ഓട്ടോമാറ്റിക് ആണ്, എസ് എക്സ് ഓ. പെട്രോള് എത്ര വണ്ടി ചോദിക്കണേ? വണ്ടിക്ക് നമ്മള് 11-30 ചോദിക്കുന്നത്. ചോദ്യം മാത്രമാണ്, കുറച്ച് കൊടുക്കും, കുറച്ച് കൊടുക്കും. ലോണ് കാര്യങ്ങളൊക്കെ ലോണ് 10,00,000 നമുക്ക് കസ്റ്റമർ ഓക്കെ ആണെങ്കിൽ മാക്സിമം ലോണ്, ചെറിയ മുടക്കില് കൊടുക്കാം. ഓക്കെ, 1,00,000 മുടക്കിലുള്ള അടിപൊളി ക്രെറ്റ, അതും സൺറൂഫ് ഉള്ള ഓട്ടോമാറ്റിക് പെട്രോൾ ഉണ്ടാവില്ലേ. പെട്രോള് അതെ, ഡീസൽ വേറുണ്ട്, അത് വേറെ കാണിച്ചു കൊടുക്കാം. ഇതിപ്പോ പെട്രോൾ മാത്രം മൈലേജ് കിട്ടും? പെട്രോൾ ഒരു 10-12 റേഞ്ചിൽ മൈലേജ് വരും. എന്തായാലും കിട്ടും, ധൈര്യമായിട്ട് പറയാം. കംപ്ലൈന്റ് വരൂലേ? കംപ്ലൈന്റ് പെട്രോൾ വണ്ടി അല്ല, കംപ്ലൈന്റ് വരും. അടുത്ത വണ്ടി വീണ്ടും ഡീസൽ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക്? പെട്രോൾ ഓട്ടോമാറ്റിക് ക്രെറ്റ വീട്. 2019 മോഡൽ. ഓക്കെ, അതേ സാധനം തന്നെ, അതേ സാധനം. 60 കിലോമീറ്റർ, സെക്കൻഡ് ഓണർഷിപ്പ്. 55,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസുകൾ? റീപ്ലേസ്, ഡിക്കി ഗ്ലാസ് റീപ്ലേസ്. ഡിക്കി ഗ്ലാസ് ആണ് റീപ്ലേസ്. റീപ്ലേസ് ഉള്ളു. എന്താ മേജർ ആക്സിഡന്റ് ആവുന്നല്ലോ? ഇല്ല. ഇത് എത്ര ഓടിക്കണം? 55,000 അല്ലേ? 60,000 വല്ലതും ഓടിക്കും. സിംഗിൾ ഓണർഷിപ്പ്? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ്. അതും പെട്രോൾ ഓട്ടോമാറ്റിക്കില്? പെട്രോൾ ഓട്ടോമാറ്റിക്. മറ്റേ കണ്ട ബ്ലാക്ക് ആണെന്ന്, വൈറ്റ് ആണല്ലേ? അത് വൈറ്റ്, ഇത് ബ്ലാക്ക്. ഓക്കെ, എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം? സെയിം പ്രൈസ് ആണ്, 11-30. ആ ചോദ്യം മാത്രമാണ്, ഇതൊക്കെ നമ്മൾ കുറച്ച് കൊടുക്കാം. സൺറൂഫ് ഉണ്ട്? സൺറൂഫ് ഉണ്ട്. ലോണ് കാര്യങ്ങളൊക്കെ? അതെ, സെയിം പ്രൈസ് തന്നെ, 10-6 കൊടുക്കാം. മാക്സിമം ലോൺ വരും? മാക്സിമം ലോൺ. 1,00,000 മുടക്കില് അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ക്രെറ്റല, ഡീസൽ ഓട്ടോമാറ്റിക്. രണ്ട് പെട്രോൾ കഴിഞ്ഞ അടുത്ത ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഫാൻസി നമ്പറില് KL 13 AH 13 13.
എങ്ങനെ ഓടിക്കുന്നത്? ഇത് 60,000 kilometers. ചോദ്യം മാത്രമാണ് പത്തേ ഇരുപത് അതിലെന്തായാലും കുറച്ച് കൊടുക്കും. ലോൺ എത്ര കയറുന്നാല്? പുള്ള കയറുവോ? ഇല്ല, 8-8.5 റേഞ്ച് മാക്സിമം. അല്ലാണ്ട് മാക്സിമം കയറുക. എന്തായാലും ഒരു 1 രൂപ വേണല്ലേ? ഒന്നൊന്നര റേഞ്ച്. അല്ലാല ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി എടുക്കാം. നല്ല അടിപൊളി ഫാൻസി നമ്പർ ആണ്. അതേപോലെ അലോയ കിട്ട വണ്ടി, ഫോഗ് ലാമ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഒക്കെ ചെയ്ത് ഉഷാറൊക്കെ ഉണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക് എത്ര മൈലേജ് കിട്ടും? ഓട്ടോമാറ്റിക് എന്തായാലും 15-14. അല്ലല്ലേ മൈലേജ് എന്തായാലും കിട്ടും, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. പറഞ്ഞു കൊടുക്കാം. അടുത്ത വണ്ടി വീണ്ടും കെട്ടില്ല, ഡീസൽ മാനുവൽ ആണല്ലേ? ഡീസൽ മാനുവൽ, മാനുവൽ ആണ്. 18 മോഡലാണല്ലേ. ഓപ്ഷൻ ഓപ്ഷൻ തന്നെ 2500 നമ്പർ ഉണ്ട്. അതിന്റെ മേലക്കും കിട്ടും, നല്ല പ്രൊഫൈൽ ആണെങ്കിൽ. ഡീസൽ മാനുവൽ മാത്രം മൈലേജ് കിട്ടും? മാനുവൽ ആകുമ്പോ എന്തായാലും 17-18 അറേഞ്ച് ആലവല് മൈലേജ് കിട്ടും. 2500 ആണ് നമ്പർ വരുന്നത്. വേറെ പണി കാര്യങ്ങളൊന്നും ഉഷാറുണ്ട്, കണ്ടെടുത്തോളൊന്നുമില്ല. ഇസ്റ്ററിലുണ്ട്. അടുത്ത വണ്ടി വീണ്ടും കറ്റല്ല, ഓ 6-ാമത്തെ കറ്റല്ലേ? 21 മോഡൽ ഡീസൽ മാനുവൽ, ഡീസൽ ആണ്, മാനുവൽ ആണ്. 21 മോഡൽ ആണല്ലേ? 21 മോഡൽ. സൺറൂഫ് കാര്യങ്ങളൊക്കെ എത്ര ഓടിക്കുന്നില്ല? ഒരു പരിപാടില്ല, ഗ്യാരണ്ടി കൊടുക്ക. സ്ക്രീന് കാര്യങ്ങൾ കമ്പനി വരണ്ടോഡ് ഒക്കെ. എത്ര വണ്ടി നമ്മള് ചോദിക്കുന്നതല്ലേ? ഇത് നമ്മള് 16. 16,50,000 ചോദിക്കുന്നത്. അതിലാണ് കുറച്ച് കൊടുക്കൂലേ? കുറച്ച് കൊടുക്കും. പിന്നെ ലോൺ കാര്യങ്ങൾ 15 ലക്ഷം മാക്സിമം കയറും. 15 ലക്ഷം. ഓ, ഒരു 1.5 ലക്ഷം മുടക്കില്ല. അടിപൊളി കറ്റ ഡീസൽ മാനുവൽ ഇറക്കാലേ. എത്ര മൈലേജ് ഉണ്ട് ഡീസൽ ആകുമ്പോ? എന്തായാലും 17-18 മൈലേജ് ഉണ്ടാവും. എന്തായാലും മൈലേജ് ഉണ്ട്. നല്ല അടിപൊളി ബ്ലാക്ക് അഡിഷൻ വണ്ടി, ബ്ലാക്ക് അഡിഷൻ വണ്ടി. വീണ്ടും കറ്റല്ല, 2018-19 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പ്, ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്. നല്ല അടിപൊളി വണ്ടി. അടിപൊളി വണ്ടി. ഓക്കെ, KL-55 തിരുവല്ലാണ്. സ്കാറ്റ് കാര്യങ്ങള്, സ്റ്റെപ്പ് ഫുൾ പഴിപ്പിച്ച വണ്ടി, സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. കറക്റ്റ് കമ്പനി ഹിസ്റ്ററി ഉണ്ട്. കമ്പനി ഹിസ്റ്ററി കറക്റ്റ്. ഒക്കെ ഉള്ള വണ്ടിയാണ്. ഒക്കെ ഉള്ള. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ? ഓക്കെ. ഡീസൽ ഓട്ടോമാറ്റിക് എത്ര മൈലേജ് കിട്ടും? മൈലേജ് കിട്ടുമല്ലേ? വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. എത്ര വണ്ടി നമ്മള് ചോദിക്കണതാല്? ഈ വണ്ടിക്ക് 12.5. 12,75,000 ആണ് ചോദിക്കുന്നത്. അതിലെന്തായാലും കുറച്ച് കൊടുക്കും. സിംഗിൾ ഓണർഷിപ്പ് ആണ്, എന്തായാലും കമ്മി കൊടുക്കും. ഓക്കെ. ലോൺ എത്ര കയറുന്നാല്? ലോൺ ഏകദേശം 10-11 റേഞ്ചിൽ എന്തായാലും കൺഫേം. ഏ, മൈലേജ് എന്തായാലും കയറും. ആ, ഫുൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. ചെറിയ വിലക്കുള്ള അടിപൊളി വാഗണർ അല്ലേ? 2017 മോഡൽ VXI ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ്. VXI ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 23,000 kilometers ആകുള്ളൂ. ആ വേണ്ടിട്ടുള്ളൂ. വേറെ റീപ്ലേസ് എന്നാല് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ല. ഒരു പരിപാടില്ല, ഫുള്ള് ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ. മലപ്പുറം വണ്ടില്ലേ? മലപ്പുറം വണ്ടി. അതും പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. ഇന്ത്യയിൽ കാര്യങ്ങളൊക്കെ ഉഷാറൊക്കെ ചെയ്തു. സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. ലേഡീസിനും പറ്റും, ജെന്റ്സിനും പറ്റും. അടിപൊളി വണ്ടിയല്ലേ? എത്ര വണ്ടി നമ്മൾ ചോദിക്കണതല്ലേ? ഇത് ചോദിക്കണേ 4-60-65 ഒക്കെ. നമുക്കൊരു 4.5 ഫൈനൽ വന്നാൽ കൊടുക്കാം. 15,000 കൊടുത്താൽ 4 ലക്ഷം രൂപ ഫൈനൽ കൊടുക്കാം. ഫൈനൽ കൊടുക്കാം. 23,000 kilometers ഓടിയിട്ടുണ്ട്. ഷോറൂം കണ്ടീഷനിൽ കൊണ്ടുപോകാം. ഷോറൂം കണ്ടീഷനിൽ കൊണ്ടുപോകാം. ഇതിന്മേ ലോൺ എത്ര കയറും? ഇതിനേകദേശം 3.5-4 rupees ലോൺ. എന്നാൽ ലോൺ കയറും, ധൈര്യമായിട്ട് പറയാം. പെട്രോൾ ഓട്ടോമാറ്റിക് എത്ര മൈലേജ് കിട്ടും? ഓട്ടോമാറ്റിക് 12. 12 അടിപൊളി അൾട്ടീസിലെ മുടക്കില് ഒറിജിനൽ കേരള വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടില്ലേ? ജി എൽ എ. ആ, ഫുൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റാ. അടിപൊളി വണ്ടില്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. KL-65 ആണ്. 4 യോക്കോമിന്റെ പുതിയ ടയർ ഉണ്ട്. ടയർ ഇട്ടുണോ? ആ, ഇത് ഫുൾ ഓപ്ഷൻ ആയിരുന്നു. ഫുൾ ഓപ്ഷൻ ജി എൽ എ. ആ, ഓക്കെ. എത്ര ഓടിക്കണേ അന്നേ? ഇത് 1.60 ഓടി. സർവീസ് ഇസ്റ്ററി ഉള്ളത്. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്.
നല്ല ക്വാളിറ്റി എല്ലാ ഭാഗം എല്ലാം കൂടെ എടുക്കുന്നൊക്കെ ഒന്ന് നോക്കണ്ടല്ലേ. കവറോ ചോറോ കണ്ടീഷനിൽ ഇങ്ങനെ കൊണ്ടുപോകാം. റീപ്ലേസ് ബമ്പർ ഉണ്ട്. ബമ്പർ ഉണ്ട്. അത് പിന്നെ സാധാരണ വേറെ മേജർ കാര്യങ്ങളൊന്നും ഒരു പരിപാടി ഇല്ല. കറക്റ്റ് പോപ്പർ ഇസ്റ്റർ വണ്ടിയാണല്ലേ. എത്ര വണ്ടി കൊണ്ട് ചോദിക്കണമെന്നല്ലേ. ഇത് നമ്മള് 10-90 ചോദ്യം മാത്രമാണ്. 10-90 ആ 90 ഉറുപ്പ കുറച്ച് കൊടുക്കോ? ഇല്ല ചെറുതായിട്ട് എന്തെങ്കിലും നമുക്ക് നോക്കാം. എന്തായാലും കുറച്ച് കൊടുക്കുമല്ലോ. ഓക്കെ ലോൺ എത്ര കയറുന്നാലേ? ലോൺ ഏകദേശം നമുക്കൊരു 9-9.5 ആ റേഞ്ചില്. എന്തായാലും ലോൺ കയറും. ലോൺ എന്തായാലും ഒരു 1.5 lakh വണ്ടി ഒന്നര ആ റേഞ്ചിലൊക്കെ ഉണ്ടെങ്കിൽ വണ്ടിയല്ലേ. ഓക്കെ എന്തായാലും പ്രൊഫൈൽ ഒരു മാക്സിമം ചെയ്യാം. മാക്സിമം ചെയ്യാം. ഡീസൽ അല്ലേ? ഡീസൽ എത്ര മൈലേജ് കിട്ടും? എന്തായാലും 18-20 ഉണ്ടല്ലോ. എന്തായാലും മൈലേജ് ഉണ്ടല്ലോ. ലക്ഷറി ലുക്കിൽ പോകാം. ഒറിജിനൽ കേരള വണ്ടി. കേരള വണ്ടി. അടുത്ത വണ്ടി കിയ കാരൻസ്. അതെ 7-seat വണ്ടില. 6-seat. 6 ആയിരുന്നേ. 6 അങ്ങനെ ഉള്ളൂ. ഞങ്ങളുടെ മോഡൽ ഇരുന്നാലേ ഇത് 2022 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് ലക്ഷറി പ്ലസ്. ലക്ഷറി പ്ലസ് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റ് ഫുൾ ലോഡ് അല്ലേ? ഏറ്റവും ഫുൾ ലോഡ്. കെ8 ആണല്ലേ? കെ8 ഫാൻസി നമ്പർ 22-28. എത്ര ഓടിക്കണമെന്നാലേ? ഇത് 70 km സിംഗിൾ ഓണർഷിപ്പ്. 70,000 സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഇല്ല. ഒരു പരിപാടി ഇല്ലല്ലേ. നല്ല അടിപൊളിയായിട്ട് പോകാം. ഓക്കെ എത്ര നാളെ ഈ വണ്ടിക്ക് ചോദിക്കുന്നതല്ലേ? ഈ വണ്ടിക്ക് റേറ്റ് നമ്മള് 17.5 ചോദിക്കുന്നത്. 17,25,000. ഓക്കെ ഡീസൽ ഓട്ടോമാറ്റിക്. 17.5-18 എല്ലാ വണ്ടിക്കും ചോദിക്കുന്നുണ്ട്. ചോദിക്കുന്നുണ്ട്. ഓക്കെ കുറച്ച് കൊടുക്കാം. ഓഫർ പ്രൈസ് ആയിട്ട് കൊടുക്കാം. ഓക്കെ റീപ്ലേസ് മേജർ ഒരു പരിപാടി ഇല്ലല്ലോ. ഇല്ല ഫുൾ ഷോറൂം കണ്ടീഷനിൽ സർവീസ് കമ്പനി സർവീസ്. ഓക്കെ ഇഷ്ടമൊക്കെ ഉള്ള വണ്ടി. ലക്ഷറി പ്ലസ് ആണല്ലേ. 15-16 lakh രൂപ ലോണും കൊടുക്കാം. മാക്സിമം ലോൺ മാക്സിമം ലോൺ ചെറിയ വർക്കുകളൊക്കെ മതി. അത് കസ്റ്റമർ പ്രൊഫൈലോ അതുകൊണ്ട് നോക്കണല്ലേ. ഐടി കാര്യങ്ങളൊക്കെ ഉണ്ടായി. മാക്സിമം ലോൺ ആണ്. ചെറിയ മടക്കിലൊരു 1 lakh വണ്ടി ഉണ്ട്. 1.5 lakh രൂപ ഉണ്ടെങ്കിൽ ഏകദേശം കൊടുക്കാം. വണ്ടി ഇറക്കാം. നല്ല അടിപൊളി ലക്ഷറി പ്ലസ് ലക്ഷറി വണ്ടി കൊണ്ടുപോകാം. അതും 7-seat അല്ല 6-seat വണ്ടി കൊണ്ടുപോകാം. ഡീസൽ ഓട്ടോമാറ്റിക് എത്ര മൈലേജ് കിട്ടും? ഓട്ടോമാറ്റിക് 14-16 ആ റേഞ്ചിൽ. എന്തായാലും 15-16 ലെവലിൽ പറയാലോ നമുക്ക്. അതിന്റെ മേലേക്ക് കിട്ടുന്ന എന്തായാലും കിട്ടും. വീട്ടിൽ കാണും ചെയ്യുമല്ലോ അല്ലേ. അടുത്ത വണ്ടി ചെറിയ വിലക്കുള്ള അടിപൊളി 8-seat ഉണ്ടാവും. 2013 V. 13 വി ആണ്. ഫുൾ ഓപ്ഷൻ ആണ്. 8-seat ആണ് അല്ലേ. 8-seat സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്. ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി. റീവണ്ടി ഒന്നല്ലേ. റീവണ്ടി അല്ല. എത്ര ഓടിക്കണമെന്നാലേ? ഇത് 2.40 lakh ഓടിക്കുന്നുണ്ട്. ഓടിക്കണ്ട് കറക്റ്റ് സർവീസ് ആണ്. കമ്പനി സ്ഥലമുള്ള വണ്ടിയാണ്. കമ്പനിയിൽ നിന്നും പുറത്തുനിന്നായിട്ട് കറക്റ്റ് സർവീസ് ആണ്. ഉള്ളതാണല്ലേ. ഓക്കെ റീപ്ലേസ് ഉള്ളതാലേ? റീപ്ലേസ് മെയിൻ ക്ലാസ് റീപ്ലേസ് മാറിക്കണോ? മാറിയിട്ട്. ഓക്കെ വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ല. ഇല്ല ഇല്ല ഇല്ല. ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കി ചെയ്ത് അടിപൊളിയാക്കി വണ്ടില്ല. 8-seat ആണ് വരുന്നത്. എത്ര വണ്ടി നമ്മള് ചോദിക്കുന്നത്? നമ്മളൊരു 10.25 lakh ചോദിക്കാം. 10.25 lakh ചോദിക്കുന്നുണ്ട്. അതും 13 മോഡലാ. 13 V. ഓക്കെ 13 V ഓപ്ഷൻ വണ്ടി. അതിലെന്തായാലും കുറച്ച് കൊടുക്കൂലേ? എന്തായാലും കുറച്ച് കൊടുക്കാം. ലോൺ കാര്യങ്ങളൊക്കെ എത്ര കയറും? ലോൺ കാര്യങ്ങൾ എന്തായാലും 8-8 ലോണ് കയറും. എന്തായാലും കയറും. ഒരു 2 rupees വേണ്ടി വരും അല്ലേ. 2 rupees വേണ്ടി വരും. എന്തായാലും ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. പ്രൊഫൈലായിട്ട് മാക്സിമം ലോൺ കയറും. മാക്സിമം കയറും. 12 lakh മൈലേജ് കിട്ടുള്ളൂ. 12-13. എങ്ങനെ മോഡൽ? 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്. 18 സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ്. എത്ര ഓടിക്കണതാല്? ഇത് 1-10 ഓടിക്കണ്ട്. സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഇല്ല. ബമ്പർ മാത്രമേ റീപ്ലേസ് ഉള്ളൂ. ബമ്പർ മാത്രം. വേറെ മേജർ കാര്യങ്ങൾ ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക. സൺറൂഫ് ഉള്ള സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി വണ്ടിയല്ലേ. എത്ര വണ്ടി നമ്മള് ചോദിക്കണതാല്? 9.75 lakh ചോദിക്കുന്നുണ്ട്. ചോദ്യം മാത്രമാണ്. ബ്ലാക്ക് അഡീഷൻ വണ്ടി. ബ്ലാക്ക് അഡീഷൻ വണ്ടി. കുറച്ച് ഡിമാൻഡ് ഉള്ള വണ്ടിയാണല്ലേ. ഡീസൽ ഓട്ടോമാറ്റിക്കാട്ടും ബ്ലാക്ക് ഇതുമ്പോ ലോൺ എത്ര കയറുന്നാല്? ഏകദേശം 8-9 ആ റേഞ്ചില്. എന്തായാലും മൈലേജ് കയറും. അല്ല ഫൈനാൻസ്. ഫൈനാൻസ് കയറും. എന്നാലും 10-20 rupees വണ്ടി ഇറക്കാം. 1 rupee അടുത്തുണ്ടെ വണ്ടി ഇറക്കാം. വണ്ടി എന്തായാലും ഇറക്കാം. അതും ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഫാൻസി നമ്പർ ഉണ്ടല്ലേ. 88-00. വണ്ടി കിയ സോണറ്റിലെ. സോണറ്റ് അതും ഫുൾ ഓൺ. 1 rupee മുടക്കാതെ ഇറക്കലെ. 1 rupee മുടക്കാതെ ഇറക്കാം. അതെ നല്ല പ്രൊഫൈൽ ആണ്. ഫുൾ ഓൺ ആണ്. അയ്യവ എങ്ങനെ മോഡൽ ഇരുന്നാല്? ജി ടി ലൈൻ ഓട്ടോമാറ്റിക്. 2020 മോഡൽ. 20 ജി ടി ലൈൻ ആണ്. ഓട്ടോമാറ്റിക് ആണ്. KL11 കോഴിക്കോട് ആണല്ലേ. കോഴിക്കോട് സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓണർഷിപ്പ്. റീപ്ലേസ് ആയിക്കൊണ്ടല്ലോ. റീപ്ലേസ് ബോണറ്റ് മാത്രമേ റീപ്ലേസ് ഉണ്ട്. വേറെ മേജറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു പരിപാടി ഇല്ല. ഒന്നുമില്ല. ഓക്കെ കറക്റ്റ് കമ്പനി സ്ഥലങ്ങൾ ഉള്ള വണ്ടി. സർവീസ് ഓക്കെ. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണമെന്നാല്? വണ്ടിക്ക് നമ്മൾ 11.5 lakh ആണ് ചോദിക്കുന്നത്.
അതിൽ നമുക്ക് എന്തായാലും 11 ഒക്കെ കൊടുക്കാനേ, 11 നമുക്ക് മാക്സിമം കസ്റ്റമർ പ്രൊഫൈൽ ഒക്കെ ലോൺ കൊടുക്കും. 11,25,000 വെച്ചാണ്ട് 11 ലക്ഷം റുപ്യ കൊടുക്കും. പ്രൊഫൈൽ ഉഷാറാണ്, ഫുൾ ലോൺ ആണ്, ഉറപ്പം മടക്കാതെ വണ്ടി കൊണ്ടുപോകാം. നല്ല അടിപൊളി വണ്ടിലേ, ജി ടി ലൈൻ ആണ്, ഓട്ടോമാറ്റിക് ആണ്, സോണറ്റ് ആണ്. എത്ര മൈലേജ് ഉണ്ട് ഡീസൽ ആവുമ്പോ? എന്തായാലും 16 എന്തായാലും മൈലേജ് ഉണ്ട്, ഓട്ടോമാറ്റിക് കിട്ടും. ആ വേറെ പറയാലേ, അടുത്ത വണ്ടി ഉള്ള അടിപൊളി ഡസ്റ്റർ അല്ലേ, ബ്ലാക്ക് അഡീഷൻ വണ്ടി. ബ്ലാക്ക് അഡീഷൻ, അത് എങ്ങനെ മോഡൽ? 2014 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ്. ആ പിന്നെ 1.10 km ഓടിയുണ്ട്. 1.10 ഓക്കെ. റീപ്ലേസ് കാര്യങ്ങളൊന്നും, റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒരു പരിപാടില്ല. ഇല്ല. എത്ര വണ്ടി കൊണ്ട് ചോദിക്കണതാല്? ഇതിന് 4.20 ചോദ്യം മാത്രമാണ്. 4.20 അതിലെന്തായാലും കുറച്ച് കൊടുക്കാം. ലോണ് കാര്യങ്ങളൊക്കെയാണ്, ലോണ് കാര്യങ്ങൾ കൊടുക്കാം. ഏകദേശം 3-3.5 അറേഞ്ചിൽ എന്തായാലും ലോൺ കൊടുക്കാം. 4 രൂപയുടെ അടുത്ത് എത്തോ? മാക്സിമം നോക്കാം നമുക്കല്ലേ, കസ്റ്റമർ പ്രൊഫൈൽ നോക്കിയിട്ട് മാക്സിമം ചെയ്യൂ. ചെറിയ മടക്കൽ ഏകദേശം 10-15,000 മടക്കിലോ, അല്ലെങ്കിൽ 60,000 മടക്കിലോ, 1 ലക്ഷം മടക്കിലൊക്കെ ഇറക്കാം. ആ റേഞ്ച് കൊടുക്കാം. ഓല പ്രൊഫൈൽ ആണ് മെയിൻ ആയിട്ട് കൊടുക്കാം. ഡീസൽ ആകുമ്പോൾ മൈലേജ് ഉണ്ടോ? ഡീസൽ എന്തായാലും 16-17 മൈലേജ് ഉണ്ടാവും. എന്തായാലും മൈലേജ് ഉണ്ടാവും, വേറെ പറഞ്ഞു കൊടുക്കും. അതേ മകല അടിപൊളി എർട്ടിക ആണല്ലോ. എർട്ടിക 2014 ZDA സിംഗിൾ ഓണർഷിപ്പ്. ZDA ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി, അതും സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസോ കാര്യങ്ങളോ മേജറോ ഒരു പരിപാടി ഇല്ല, ഫുൾ ഗ്യാരണ്ടി. എത്ര ഓടിക്കണ്ടെന്ന്? 60,000 km ആ ഓടിക്കുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് പറഞ്ഞു, സിംഗിൾ ഓണർഷിപ്പ്. എത്ര വണ്ടി നമ്മൾ ചോദിക്കണം? 6.5 ചോദ്യം മാത്രല്ലേ. 6.5 എന്തെങ്കിലും ചെറിയ വ്യത്യാസത്തിൽ കൊടുക്കും, കുറച്ചു കൊടുക്കും, ചെറിയ വ്യത്യാസത്തിൽ കൊടുക്കും. ലോൺ എത്ര കയറുന്നാല്? ലോണ് നമുക്കൊരു 4.5 എങ്ങനെ മോഡൽ? 2012 മോഡലാണ്. 12 മോഡൽ തേർഡ് ഓണർഷിപ്പ് നിലവിലുള്ളത്. 95,000 km ഓടിയിട്ടുണ്ട്. ഓപ്ഷൻ ഓപ്ഷൻ GD കേരള വണ്ടി. ഒറിജിനൽ ഒറിജിനൽ കേരള എസ് പി ചെയ്യലോ? ഇല്ല, GD മാത്രമല്ലേ ഉള്ളൂ. രണ്ട് എയർബാഗ് വരുന്ന ചെല്ലോ? ഇല്ല. ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ, എല്ലാം കൂടെ ഉഷാറ്. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കല്ലേ, പറഞ്ഞു കൊടുക്കും. എത്ര വണ്ടി കൊണ്ട് ചോദിക്കണമെന്നാലേ? ഇത് 3.75 ചോദിക്കും നമ്മള്, ചോദ്യം മാത്രം. അതിലെന്തായാലും കുറച്ച് കൊടുക്കും, കമ്മിയായി കൊടുക്കും. ലോണ് കാര്യങ്ങളൊക്കെയാണ്? ലോണ് കിട്ടും, ഏകദേശം 2-2.5-3 അറേഞ്ചിൽ ലോൺ കിട്ടും. എന്താ ലോണ് കിട്ടും? ലോണ് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കല്ലേ. ചെറിയ മുടക്കിൽ നല്ല അടിപൊളി സെഡാൻ വണ്ടി ഉണ്ടാവും. ടയോട്ടന്റെ വ്യത്യാസമാണ്, ഡീസൽ ആണ്. ഡീസൽ എത്ര മൈലേജ് കിട്ടും ചോദിക്കാനില്ലേ? 20 പറയും. 20 മേപ്പട്ടല്ല, കീപ്പട്ട് ഉണ്ടാവില്ല. അയ്യോ, അതേ മാർക്ക് നല്ല അടിപൊളി റിഡ്സ് ഉണ്ടല്ലോ, കോഫി കളർ. 2013 മോഡൽ. 13 ആണ്? 13 മോഡൽ. ആ 0.424 അല്ലേ? 0.424. ഇത് ഓപ്ഷൻ തരുന്നത് BDI ഡീസൽ വണ്ടി. ഡീസൽ വണ്ടി എത്ര ഓടിക്കണതാല്? ഇത് 1.30 കറക്റ്റ് ഓട്ടാ. തേർഡ് ഓണർഷിപ്പ്. അപ്പൊ ധൈര്യം പറഞ്ഞു കൊടുക്കല്ലേ. കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എത്രയാണ് നമ്മള് വണ്ടിക്ക് ചോദിക്കുന്നത്? ഇത് 3.15. ആ തെർച്ചുകൾ 15,000 കൊടുക്കോ? ആൾക്കാർ വന്നാൽ മാക്സിമം കുറച്ച് കൊടുക്കും. നമ്മളൊരു ആവറേജ് അടക്കാനേ പറഞ്ഞിട്ടില്ലേ. പ്രൊഫൈൽ അതിന് ലോൺ എത്ര കയറുന്നാല്? ഏകദേശം 2-2.5 റേഞ്ചിൽ ലോൺ കിട്ടും. മാക്സിമം ലോൺ കയറും, ധൈര്യം പറയാലോ. 2.5 റേഞ്ചിൽ ലോൺ ഓക്കെ. എന്നാലും ഒരു 10-20 ആ ലെവലിൽ മൈലേജ് കിട്ടൂലേ ഡീസലിന്? പിന്നെ ഷുവർ അല്ല, കിട്ടുമല്ലോ അല്ലേ. ഹൈറ്റിൽ നിന്ന് ഓടിക്കുക, അതോളം പറഞ്ഞല്ലേ. അടുത്ത വണ്ടി ഉള്ള അടിപൊളി ഇന്നോവ ആണല്ലോ. 2011 മോഡൽ ഇന്നോവ G4 ആണ്. കേരള ടൈപ്പ് 4 ചെയ്ത വണ്ടി. എത്ര ഓടിക്കണെന്നാല്? ഇത് 1.95 ഓടിക്കണ്ട്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് 3rd ചെയ്തോണ്ടില്ല. എങ്ങനെ 2022 മോഡല്?
22 മോഡൽ ഉണ്ട്, സിംഗിൾ ഓണർഷിപ്പ്. ആ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 4600 നമ്പർ, 4600 നമ്പർ. ഒറിജിനൽ കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. എത്ര ഓടിക്കുന്നേ? 20,000 കിലോമീറ്റർ ഓടി. ആ കണ്ടിട്ടുള്ളു അല്ലേ? ആകെ 20,000. ഷോറൂം കണ്ടീഷനിൽ കൊണ്ടുപോകാം, കണ്ടീഷനിൽ. ഫുൾ ഗ്യാരണ്ടി വണ്ടി അല്ലേ? ഫുൾ ഗ്യാരണ്ടി വണ്ടി. എന്നാ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? 32.5. 32,75,000 ചോദിക്കുന്നുണ്ട്. എന്തായാലും കുറച്ചു ലോൺ കൊടുക്കൂല, എന്തായാലും ചെറിയ കുറച്ച് കൊടുക്കാൻ മതി. സെഡ് ഓട്ടോമാറ്റിക് ഷോറൂം കണ്ടീഷനിൽ കൊണ്ടുപോകാം. 8 സീറ്റ് വണ്ടിയാ? 7 സീറ്റ് ആണ്. 8 സീറ്റ് ചെയ്തിട്ടുണ്ട്, ചെയ്തോണല്ലേ. ചെല്ല ലുക്ക് വണ്ടിയാണ്. ലോൺ എന്ത് കയറുന്നാലേ? ലോണ് പ്രൊഫൈൽ അനുസരിച്ച് 27-28 ആ റേഞ്ചിലൊക്കെ ലോൺ കിട്ടും. മാക്സിമം ലോൺ കയറും, മാക്സിമം ലോൺ. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം, വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാം കൊണ്ട് ഉഷാർ വണ്ടി, ഉഷാറാണ്. പുതിയ ഇൻഷുറൻസ് ആണ് ഇപ്പോഴത്തെ, ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട്. മുമ്പോട്ടുമ്പോൾ ഇൻഷുറൻസ്. ആ ഓക്കെ. ഇതുവ ഡീസൽ ഓട്ടോമാറ്റിക്കാ മാത്രം മൈലേജ് കിട്ടും? 10-12 റേഞ്ച് തന്നെയല്ലേ വരും? ആ ഉണ്ടാവുള്ളൂ. ചെറുകുട്ടികളൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനലേ കളഞ്ഞ് മറക്കാം, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് പോലെ പ്രകടപ്പ് അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വിടുകയാണ്.